അഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും പുറത്തു വരുമ്പോൾ ബി ജെ പിയെ പോലും ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. രാജ്യത്തിൻ്റെ അതിനിർണായകമായ ഹിന്ദി ബെൽറ്റിലെ 10 സംസ്ഥാനങ്ങളിലായി 225 പാർലമെൻറ്റ് അംഗങ്ങളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 177 അംഗങ്ങളെ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നെഞ്ചിടിപ്പോടെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ അവർ നേരിട്ടത്. മധ്യപ്രദേശ് ഇന്ത്യയുടെ ഹൃദയഭൂമി എന്ന് വിവരിക്കുമ്പോൾ തന്നെ മധ്യപ്രദേശിലെ ബി ജെ പി സർക്കാരിനെതിരായ ജനവികാരം ശക്തമാണെന്നുള്ള ചില സൂചനകൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു. രാജസ്ഥാനിൽ ഭരണമാറ്റമുണ്ടാകുന്ന കേരളത്തിൻ്റെ അതേ ശൈലി തന്നെ തുടരാനുള്ള സാധ്യത കാണുമ്പോൾ തന്നെ കേരളത്തിൽ സംഭവിച്ചതുപോലെ കോൺഗ്രസ്സിന് അവരുടെ വിജയം 5 വർഷത്തിന് ശേഷം ആവർത്തിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയോടെയാണ് കോൺഗ്രസിൻ്റെ രാജസ്ഥാൻ്റെ അധികായകനായ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് ഗോതിയിലേക്ക് ഇറങ്ങുന്നത്. ഛത്തീസ്ഗഡിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് അവരുടേതായ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പോലും പ്രഖ്യാപിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ വിജയം സുനിശ്ചിതമാകും എന്നായിരുന്നു കോൺഗ്രസ്സുകാർ മാത്രമല്ല പൊതുവെ മാധ്യമങ്ങളും ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ ഈ പ്രതീക്ഷകളെ മൊത്തത്തിൽ തിരുത്തും വിധം എന്തിനേറെ പറയുന്നു, ബി ജെ പിയുടെ പ്രതീക്ഷയ്ക്കുമപ്പുറം 28 രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയ പരീക്ഷണ ഭൂമിയായ ഇന്ത്യയെ ഒരു പരിധിവരെ നിരാശപ്പെടുത്തും വിധമാണ് മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നത്. രാജ്യത്തെ ബി ജെ പിയുടെ ഈ വലിയ വിജയം ബി ജെ പി നേടിയ ഏകപക്ഷീയമായ ജനകീയ മുന്നേറ്റത്തിൻ്റെ ഭാഗമാണ് എന്ന് വിലയിരുത്താൻ ഇപ്പോഴും സമയമായിട്ടില്ല എന്നാണ്. 2018 തെരഞ്ഞെടുപ്പ് മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും കോൺഗ്രസ്സിന് വലിയ വിജയമായിരുന്നു സമ്മാനിച്ചത്. മധ്യപ്രദേശിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി 115 MLA വിജയിപ്പിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് കോൺഗ്രസ് എത്തിയെങ്കിലും കോൺഗ്രസ്സിലെ തന്നെ സിന്ധ്യ കുടുംബത്തിലെ പുതിയ തലമുറയുടെ നേതൃത്വത്തിൽ 20-ലധികം MLA മറികണ്ഠം ചാടിച്ചുകൊണ്ട് മധ്യപ്രദേശിൽ ബി ജെ പി അവരുടെ അധികാരം തിരിച്ചു പിടിക്കുമ്പോൾ സ്വാഭാവികമായി ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നടത്തിയ വോട്ട് കച്ചവടത്തിന് മറുപടി നൽകാനുള്ള അവസരം എന്ന അർത്ഥത്തിൽ കൂടിയാണ് മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസും ബി ജെ പി ഇതര രാഷ്ട്രീയ പാർട്ടികളും നോക്കിക്കാണാൻ ശ്രമിച്ചത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവചനങ്ങളെയും മറികടക്കും വിധം 165-ലധികം MLA വിജയിപ്പിച്ചെടുക്കാൻ കഴിയും വിധം ബി ജെ പി വലിയ മുന്നേറ്റം നടത്തുമ്പോൾ മധ്യപ്രദേശിലും വലിയ വിജയം നേടിയ രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഒക്കെ തന്നെ ബി ജെ പിയുടെ അവർക്ക് ലഭിച്ച വോട്ട് 50%ത്തിന് മുകളിലേക്ക് പോയിട്ടില്ല എന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഐക്യമുന്നണിയുടെ വിജയ സാധ്യത ഇനിയുമുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കും. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത് വിജയിച്ചു വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ എപ്പോഴും ന്യൂനപക്ഷമായിരിക്കും എന്നുള്ളതാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെക്കാൾ കൂടുതൽ വോട്ടുകളും ശതമാനവും നേടുവാൻ ആ വിജയിക്കുന്ന പാർട്ടികളെ എതിർക്കുന്നവർക്ക് കഴിയുന്നു എന്നതാണ് പലപ്പോഴും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ അടിസ്ഥാനം. വലിയ വിജയം നേടിയ ഈ മധ്യപ്രദേശിൻ്റെ സ്ഥിതി പരിശോധിക്കുമ്പോൾ 230 നിയമസഭാ മണ്ഡലങ്ങളിൽ 163 മണ്ഡലങ്ങളിൽ ബി ജെ പി വിജയിക്കുമ്പോൾ കോൺഗ്രസ് അവരുടെ MLAമാരുടെ എണ്ണം 66 ചുരുക്കേണ്ടി വരുന്ന സാഹചര്യത്തിലും കോൺഗ്രസിൻ്റെ അടിത്തറ മധ്യപ്രദേശിലും ഇളകിയിട്ടില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. 2018 തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നില്ല. 41% ബി ജെ പിക്ക് ലഭിച്ച വോട്ടെങ്കിൽ അതിന് തൊട്ടു താഴെ 40.9% വോട്ട് നേടിക്കൊണ്ടാണ് 114 MLAമാരെ വിജയിപ്പിച്ചെടുക്കാൻ ബി ജെ പിയുടെ 109 എതിരായി കോൺഗ്രസ് അന്ന് ലക്ഷ്യം കണ്ടത്. എന്നാൽ 2023 ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് കഴിഞ്ഞ വർഷം ലഭിച്ച 40.9% എന്നത്
40.4% മാത്രം ചുരുങ്ങുമ്പോൾ 0.5% വോട്ടിൻ്റെ കുറവ് സംഭവിക്കുമ്പോൾ, മറുവശത്ത് ബി ജെ പിക്ക് ലഭിച്ച 41% നിന്നും അവരുടെ വോട്ടിംഗ് ശതമാനം 8.4% ഉയർത്താൻ കഴിയുമ്പോഴും കോൺഗ്രസിന് സംഭവിച്ച 0.5% വോട്ടിൻ്റെ കുറവാണ്. 114 MLA നിന്നും അവരുടെ എണ്ണം കേവലം 66 ചുരുക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞാൽ അർത്ഥം മധ്യപ്രദേശിൽ ബി ജെ പി വലിയ വിജയം കൊണ്ടാടുമ്പോഴും ബി ജെ പിക്കെതിരായി 52% ജനങ്ങളും വോട്ട് ചെയ്തു എന്ന സാധ്യതയെ ഒരിക്കൽ കൂടി കളഞ്ഞു കുളിക്കാൻ കോൺഗ്രസ് ഉൾപ്പെടുന്ന പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ മധ്യപ്രദേശിൽ വിജയിച്ചു എന്നതാണ് ബി ജെ പിക്ക് ഇത്ര വലിയ വിജയം നേടിക്കൊടുക്കാൻ അവസരമൊരുക്കിയത്. മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലുമൊക്കെ കോൺഗ്രസ് വലിയ തരത്തിലുള്ള തിരിച്ചടി നേരിടുമ്പോഴും ജനകീയ അടിത്തറയുടെ കാര്യത്തിൽ കോൺഗ്രസ് അത്രയൊന്നും പിന്നോട്ട് പോയിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും കാണിക്കേണ്ട ആസൂത്രണത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് പരാജയപ്പെടുന്നു എന്ന് മാത്രമല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ വിജയം ആഗ്രഹിക്കുന്ന കോൺഗ്രസ് പാർട്ടി പ്രാദേശിക പാർട്ടികളെയും മറ്റ് ഇടതുപക്ഷ പാർട്ടികളെയും കൂടെ നിർത്തിക്കൊണ്ട് 28 പാർട്ടികൾ ചേർന്നുണ്ടായ ഇന്ത്യയുടെ സമ്പൂർണ്ണമായ വിജയം സാധ്യമാക്കണമെങ്കിൽ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലുമൊക്കെ കോൺഗ്രസ് അതിൻ്റേതായ രീതിയിലുള്ള വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമായിരുന്നുവെങ്കിൽ മധ്യപ്രദേശിൽ വിശിഷ്യ കോൺഗ്രസ്സിന് 2018 ഉജ്ജ്വലമായ വിജയം നേടുവാൻ കഴിയുമായിരുന്നു. അതുകൊണ്ടാണ് ബി ജെ പിക്ക് അനുകൂലമായ വലിയ തരംഗം മധ്യപ്രദേശിൽ ഉണ്ടായി എന്ന് പറയുമ്പോൾ തീർച്ചയായും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ 5 വർഷത്തിന് മുമ്പത്തേക്കാൾ 8% വോട്ട് ബി ജെ പിക്ക് വർദ്ധിച്ചു എന്നിരിക്കെ തന്നെ ബി ജെ പി എതിർക്കുവാൻ ഇപ്പോഴും മധ്യപ്രദേശിൽ 52% ആളുകൾ ഉണ്ടായിരുന്നു എന്ന വസ്തുതയെ കോൺഗ്രസ് ഒരു വിലയും കൊടുക്കാതെ തള്ളിക്കളയാൻ തയ്യാറായത്. ഇവിടെയാണ് മധ്യപ്രദേശിലെ ബി ജെ പിയുടെ മന്ത്രിസഭ അവിടുത്തെ 1.5 കോടിയോളം വരുന്ന സ്ത്രീകളെ കൂടെ നിർത്താൻ കഴിയും വിധം ആദ്യം 1000 രൂപ വീതം മാസം സ്ത്രീകൾക്ക് പെൻഷൻ കൊടുക്കാൻ പ്രഖ്യാപിക്കുകയും ആ പെൻഷൻ 1250 രൂപയായി ഉയർത്തുകയും അത് കൊടുക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ 1500 രൂപ വീതം തങ്ങൾ നൽകും എന്ന വാഗ്ദാനത്തെ അംഗീകരിക്കാൻ ജനങ്ങൾ തയ്യാറാകാതിരുന്നത്. മറ്റു രീതിയിൽ പറഞ്ഞാൽ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാൻ ആവശ്യമായ വോട്ടുകൾ നേടാൻ ഇന്നും കോൺഗ്രസ്സിന് കഴിയുമെന്നിരിക്കെ കോൺഗ്രസ്സിനെ പോലെ ബി ജെ പി എതിർക്കുന്ന മറ്റു കക്ഷികളെ, മധ്യപ്രദേശിൻ്റെ കാര്യമെടുത്താൽ സമാജ്വാദി പാർട്ടിയെ പോലെയുള്ള മറ്റ് ജനാധിപത്യ പാർട്ടികളെയും ഇടതുപക്ഷ പാർട്ടികളെയും ഏത് വിധേനയും കൂടെ നിർത്തിക്കൊണ്ട് ബി ജെ പിയുടെ അപകടകരമായ മുന്നേറ്റത്തെ യു പിയിൽ എങ്ങനെയാണോ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസ്സും ഒക്കെ ചേർന്ന് അവരുടെ മുന്നണി സംവിധാനം പ്രവർത്തിക്കാതിരുന്നത്, അത് ഇവിടെയും ആവർത്തിച്ചതിലൂടെയാണ് മധ്യപ്രദേശിൽ ബി ജെ പിക്ക് തിളക്കമാർന്ന വിജയം നേടാൻ കഴിഞ്ഞതെന്ന വസ്തുതയെ നമ്മൾ ചെറുതായി കാണരുത്. ഇന്ത്യയെപ്പോലെയുള്ള ബഹുമുഖ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരു നാട്ടിൽ ജനകീയ പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പരീക്ഷണങ്ങളെക്കാൾ തെരഞ്ഞെടുപ്പുകളുടെ ആസൂത്രണവും അതിൻ്റെ മാനേജ്മെൻറ്റും വളരെ വിജയകരമായി ബി ജെ പി നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് എല്ലാവിധ കോർപ്പറേറ്റുകളുടെ സഹായവും സാർവദേശീയമായി വളരെ ശ്രദ്ധേയരായ IT മേഖലയിലെ ആളുകളുടെ പിന്തുണയും ലഭിക്കുന്ന സാഹചര്യത്തിൽ ജനകീയ പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്ന പ്രശ്നങ്ങളെ തെരഞ്ഞെടുപ്പിൻ്റെ ഗോതയിൽ വോട്ട് നേടാൻ കഴിയും വിധം രൂപപ്പെടുത്തുന്ന കാര്യത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും വലിയ വീഴ്ച ഉണ്ടായി എന്നതിൻ്റെ തിക്ത അനുഭവമാണ് ഒരിക്കൽ കൂടി മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്നും കോൺഗ്രസ്സിന് അനുഭവിക്കേണ്ടി വന്നത്. മധ്യപ്രദേശിലെ അതിനിർണായകമായ 100 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന മാൾവ ഗ്വാളിയാർ മേഖലയിൽ കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്നും വ്യത്യസ്തമായി ബി ജെ പിക്ക് 100-ൽ 65 സീറ്റുകൾ നേടാൻ കഴിയുമ്പോൾ ആ മേഖലയിൽ കോൺഗ്രസ്സിന് സംഭവിച്ച വലിയ തിരിച്ചടി പട്ടികജാതി പട്ടികവർഗ മേഖലയിലും സംഭവിച്ചു എന്നതാണ് അതിദാരുണമായ പരാജയത്തിൻ്റെ ഒരു കാരണം. മധ്യപ്രദേശിലെ ദളിത് ആദിവാസി മേഖലയിൽ ഇന്ത്യയിലെ മറ്റിടങ്ങളിൽ എന്ന പോലെ
വലിയ സ്വാധീനം കോൺഗ്രസ്സിന് ഉണ്ടായിരുന്ന സാഹചര്യങ്ങളിലായാണ് അവിടെയൊക്കെ കോൺഗ്രസ്സിന് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. മധ്യപ്രദേശിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി ബന്ധപ്പെട്ടുള്ള മണ്ഡലങ്ങളിൽ ഏകദേശം 92 മണ്ഡലങ്ങളിൽ ബഹുഭൂരിപക്ഷം മണ്ഡലങ്ങളിലും BJP വിജയിച്ചു എന്ന് പറയുന്നതും അതിൽ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 9 പട്ടികജാതി മണ്ഡലങ്ങളിൽ മാത്രം വിജയിച്ച BJPക്ക് 9 പകരം 26 ഇടങ്ങളിലേക്ക് അവരുടെ വിജയം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത്. 9-ൽ നിന്ന് ഏകദേശം 3 ഇരട്ടിയിലേക്ക് അവരുടെ സീറ്റുകൾ SC മേഖലയിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് കോൺഗ്രസ്സിന് പട്ടികജാതി പട്ടികവർഗ മേഖലയിലെ ദളിത് പിന്നോക്ക വിഭാഗം ജനങ്ങളുടെ വിശ്വാസം ഒരിക്കൽ കൂടി നഷ്ടപ്പെടുന്നു എന്ന് തെളിയിക്കുന്നു. രാജസ്ഥാനെ സംബന്ധിച്ച് പറയുമ്പോൾ കോൺഗ്രസ് ഒരുപക്ഷെ കേരളത്തെ ഓർമ്മിപ്പിക്കും വിധം ഏറ്റവും കൂടുതൽ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കാൻ വിജയിച്ച ഒരു പ്രദേശം എന്ന അർത്ഥത്തിൽ രാജസ്ഥാനിൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരും എന്ന് അവർക്ക് പ്രതീക്ഷിക്കുവാൻ യോഗ്യതയുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ഓരോ 5 വർഷമുള്ള തെരഞ്ഞെടുപ്പിലും ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ പരാജയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടി വലിയ തരത്തിലുള്ള തിരിച്ചടി നേരിടുന്ന ഒരു ശീലത്തിന് ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് ഒരു മാറ്റം ഉണ്ടാക്കി എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ രാജസ്ഥാനിൽ കോൺഗ്രസ് മന്ത്രിസഭ വലിയ തരത്തിലുള്ള പടലപ്പിളക്കങ്ങളിലൂടെയാണ് കടന്നുപോയതെന്നതും തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷം അവർ ഒത്തുതീർപ്പ് ഉണ്ടാക്കി എന്ന് പറയുമ്പോഴും രാജസ്ഥാൻ തെരഞ്ഞെടുപ്പിനോട് ശ്രീ രാഹുൽ ഗാന്ധി പുലർത്തിയ ഒരു പ്രത്യേക സമീപനം തീർച്ചയായും കോൺഗ്രസിൻ്റെ ആവേശം അവിടെ കെടുത്തുവാൻ അവസരമൊരുക്കിയിരുന്നു. മധ്യപ്രദേശിലെ ചൗഹാൻ മന്ത്രിസഭ എങ്ങനെയാണോ ക്ഷേമ പദ്ധതികളെ അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ കയ്യടി വാങ്ങാൻ വിജയിച്ചതെങ്കിൽ അതേപോലെ ക്ഷേമ പദ്ധതികൾ അവതരിപ്പിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് രാജസ്ഥാനിലെ കോൺഗ്രസ് മന്ത്രിസഭയ്ക്ക് മറ്റൊരു വിജയം നേടാൻ കഴിയാത്തതെന്ന് പരിശോധിക്കുമ്പോഴാണ് കേവലം ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിനുമപ്പുറം ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് രാജസ്ഥാനിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ കോൺഗ്രസ് അവിടെ പരാജയപ്പെട്ടത് കോൺഗ്രസിൻ്റെ ദയനീയമായ തിരിച്ചടിക്ക് കാരണമായി. മറ്റൊന്ന്, രാജസ്ഥാനിലെ തന്നെ വടക്കൻ പടിഞ്ഞാറൻ മേഖലയിലെ കോൺഗ്രസിനുണ്ടായ വലിയ തിരിച്ചടി തീർച്ചയായും വരും നാളുകളിൽ ആ മേഖലയിലും അവരുടെ പട്ടികജാതി പട്ടികവർഗ മേഖലയിലെ കോൺഗ്രസിൻ്റെ മുൻതൂക്കം നഷ്ടപ്പെടുത്താൻ ഇടയുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴും രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് ശതമാനം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2018 കോൺഗ്രസിന് 39.3% വോട്ട് ലഭിച്ചപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനത്തിൽ കോൺഗ്രസിന് 0.2% വർധനമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നൊന്നും മറക്കരുത്. കഴിഞ്ഞ പ്രാവശ്യം BJPക്ക് കോൺഗ്രസിനേക്കാൾ തൊട്ടുതാഴെ 38.8% വോട്ട് ലഭിക്കുമ്പോൾ അവരുടെ വോട്ടിംഗ് ശതമാനം 45% അവർ വർദ്ധിപ്പിക്കുമ്പോഴാണ് ഇപ്പുറത്ത് ചെറിയ വർധനവ് കോൺഗ്രസിന് ഉണ്ടാക്കാൻ കഴിഞ്ഞുവെങ്കിലും എന്തുകൊണ്ടാണ് കോൺഗ്രസിന് 100 സീറ്റെങ്കിലും കിട്ടിയിരുന്ന രാജസ്ഥാനിൽ ആ സീറ്റുകളുടെ എണ്ണം 68 താഴ്ത്തേണ്ടി വന്നതെന്ന് പരിശോധിക്കുമ്പോഴാണ് BJPയെ എതിർക്കുന്ന നിരവധി ഗ്രൂപ്പുകൾ രാജസ്ഥാനിൽ സജീവമാണെന്നിരിക്കെ ആ BJP വിരുദ്ധ പാർട്ടികളെ കോൺഗ്രസ്സിന് കൂടെ നിർത്താൻ കഴിയാതിരുന്നത് മധ്യപ്രദേശിൽ എന്നതുപോലെ രാജസ്ഥാനിലും കോൺഗ്രസിൻ്റെ പരാജയം സമ്പൂർണ്ണമാക്കുവാൻ കോൺഗ്രസ്സുകാർ തന്നെ അവസരമൊരുക്കി. ഛത്തീസ്ഗഡിനെ പറ്റി പറയുമ്പോൾ സ്വാഭാവികമായും ഛത്തീസ്ഗഡ് ഒരു റെഡ് ബെൽറ്റ് എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന പ്രദേശമാണ്. ഛത്തീസ്ഗഡിലെ 90 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏകദേശം 39 മണ്ഡലങ്ങളിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി സംവരണം ചെയ്യുമ്പോൾ ആ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ പോലും പിന്തുണ കോൺഗ്രസ് നഷ്ടപ്പെടാൻ കാരണം ആ മേഖലകളിൽ പ്രാദേശികമായി 30 പുതിയ പരീക്ഷണങ്ങൾ അവിടെ നടക്കുമ്പോൾ അവരെ തങ്ങളോടൊപ്പം കൂടെ നിർത്തിക്കൊണ്ട് BJPക്കെതിരായി ഒരു വലിയ മുന്നണി പരീക്ഷണം ഛത്തീസ്ഗഡിലും നടപ്പിലാക്കാൻ കോൺഗ്രസ് കാട്ടിയ നിരുത്തരവാദപരമായ സമീപനം ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും കോൺഗ്രസിൻ്റെ വലിയ പ്രതീക്ഷകളെയാണ് തകർത്ത് കളഞ്ഞത്. ഇവിടെയാണ് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പഴയകാല ചരിത്രം ഓർത്തെടുക്കുന്നതിൽ തെറ്റില്ലെങ്കിൽ പോലും തങ്ങൾ ഏറെ ക്ഷയിച്ചു പോയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന്
തിരിച്ചറിയുമ്പോൾ തന്നെ ജനങ്ങൾക്ക് കോൺഗ്രസിനോടുള്ള വൈകാരികമായ ബന്ധം നഷ്ടപ്പെടാത്ത സാഹചര്യത്തിൽ തങ്ങളോടൊപ്പം നിൽക്കാൻ യോഗ്യതയുള്ള ബി ജെ പിയെ ശക്തമായി എതിർക്കുന്ന മറ്റ് പ്രതിപക്ഷ പാർട്ടികളെ 100% വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും ബി ജെ പി ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ വിജയിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യ സഖ്യം എന്ന 28 രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു വലിയ വിജയമായി മധ്യപ്രദേശും ഛത്തീസ്ഗഡും രാജസ്ഥാനും മാറുമായിരുന്നു. ആ വിഷയത്തിൽ കോൺഗ്രസ് നടത്തുന്ന ഒളിച്ചോട്ടം കോൺഗ്രസ് അത് രാഷ്ട്രീയ പാർട്ടിയുടെ ആവർത്തിച്ചുള്ള പരാജയത്തിന് മാത്രമല്ല ഇന്ത്യയുടെ 2024 അതിനിർണായകമായ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ രാജ്യം മതനിരപേക്ഷ ജനാധിപത്യ സോഷ്യലിസ്റ്റ് രാജ്യമായി തുടരണമോ അതോ ഒരു ഹൈന്ദവ മതമൗലിക രാജ്യമായി മാറണമോ അതിനുവേണ്ടി രാജ്യത്തിൻ്റെ നിലവിലുള്ള രീതികൾ തന്നെ മാറ്റിയെടുത്തുകൊണ്ട് ഒരു പ്രസിഡൻഷ്യൽ ഭരണ രീതിയിലേക്ക് പോലും ഈ രാജ്യം എത്തുമാറ് അപകടകരമായ ഒരു തെരഞ്ഞെടുപ്പ് രംഗമായി 2024 അധപതിക്കുവാൻ അവസരമുണ്ട്. യഥാർത്ഥത്തിൽ രാജ്യത്തുണ്ടാകുന്ന ഏതൊരു ബി ജെ പിയുടെ വിജയത്തെയും വലിയ തരത്തിൽ ആഘോഷമാക്കി മാറ്റുവാൻ ആ വിജയം നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മസിൽ പവറിൻ്റെയും അവരുടെ രാഷ്ട്രീയ ചാണക്യ തന്ത്രത്തിൻ്റെയും വിജയമായി ഏകപക്ഷീയമായി അവതരിപ്പിക്കാൻ മാധ്യമങ്ങൾ കാണിക്കുന്ന താല്പര്യം കോർപ്പറേറ്റ് അജണ്ടയുടെ ഭാഗമാണ് എന്ന് പലപ്പോഴും സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഈ പ്രത്യേക സാഹചര്യത്തിൽ എല്ലാം മറന്ന് ബി ജെ പി ഉയർത്തുന്ന അപകടകരമായ വിഭാഗീയ രാഷ്ട്രീയത്തിന് ബദലായി അതിന് എതിരായി ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെയും ഇന്ത്യയുടെ പൊതുമുതൽ സംരക്ഷിക്കുന്നതിൻ്റെയും ഭാഗമായി ലോക കോർപ്പറേറ്റുകളെയും മതമൗലിക രാഷ്ട്രീയത്തെയും ഒറ്റപ്പെടുത്താൻ കഴിയും വിധം കോൺഗ്രസ്സിന് ഇന്ത്യയിലെ മറ്റ് പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളെ പരമാവധി ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ പരീക്ഷണങ്ങൾ ഇനിയെങ്കിലും നടത്താൻ അടുത്ത 6 സമയമുണ്ട് എന്ന് ഇതുവരെ സംഭവിച്ച തെറ്റുകളെ മറ്റുള്ളവരുടെ മുകളിൽ പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കാതെ കോൺഗ്രസ് ഒരു സമ്പൂർണ്ണ ജനാധിപത്യ പാർട്ടിയാണെന്ന് ആവർത്തിച്ച് പറയുമ്പോൾ ആ സമ്പൂർണ്ണ ജനാധിപത്യ ബോധം ബി ജെ പിയെ പരാജയപ്പെടുത്താനുള്ള അവസരമാക്കി മാറ്റുവാൻ ഇനിയെങ്കിലും രാഹുൽ ഗാന്ധിയെപ്പോലുള്ള നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ തെറ്റുതിരുത്തലുകളുടെയും പുതിയ തീരുമാനങ്ങളുടെയും അവസരങ്ങൾ ഇനി ഉണ്ടാക്കേണ്ടതുണ്ട്. അതില്ലെങ്കിൽ 2024 ഇങ്ങനെ സംഭവിക്കാവുന്ന രാഷ്ട്രീയ തീരുമാനങ്ങളുടെ ഇടർച്ചയിലൂടെ വീണ്ടും ബി ജെ പിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അധികാരമുറപ്പിക്കാൻ കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട ഇന്ത്യയെ ഒരുപക്ഷെ തിരിച്ചു പിടിക്കാൻ കഴിയാത്ത വിധം നമുക്ക് മറന്നു പോകേണ്ടി വരും. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കേവലം നിയമസഭകളിൽ മാത്രം ഒതുങ്ങില്ല എന്നിരിക്കെ ഈ 5 നിയമസഭാ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് മധ്യപ്രദേശിലും രാജസ്ഥാനിലും കോൺഗ്രസിന് സംഭവിച്ച പരാജയം രാജ്യസഭയിലെ ബി ജെ പിയുടെ എം പിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നത് വളരെ ഗൗരവതരമായ ഒരു രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ്. വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ആവർത്തനമുണ്ടാകണം എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. അതേസമയം ദേശീയ രാഷ്ട്രീയത്തിൽ പിടിമുറുക്കിയിട്ടുള്ള മതമൗലിക രാഷ്ട്രീയ ബോധം രാമക്ഷേത്രം തുടങ്ങിയ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ബി ജെ പി ഇറക്കാൻ പോകുന്ന പ്രൊപ്പഗണ്ട പൊളിറ്റിക്സ് കോർപ്പറേറ്റ് അന്തർദേശീയ സംഘങ്ങൾക്ക് ബി ജെ പിയോടുള്ള വൈകാരിക ബന്ധം ഇത്തരം വിഷയങ്ങളെ ഗൗരവതരമായി പ്രതിരോധിക്കാൻ കഴിയണമെങ്കിൽ വരാൻ പോകുന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അവരോടൊപ്പം ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ള എൻ സി പിയെയും ശിവസേനയും കൂടുതൽ കരുത്തോടെ മറ്റ് ദളിത് പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ഇടതുപക്ഷത്തെയും അവരെത്ര ചെറുതാണെങ്കിൽ പോലും കൂടെ നിർത്തിക്കൊണ്ട് മഹാരാഷ്ട്രയിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാളിതുവരെ സംഭവിച്ച കോൺഗ്രസിൻ്റെ അനൂചിത്യം പരിഹരിക്കപ്പെടും വിധം മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും മതമൗലിക രാഷ്ട്രീയത്തെ എതിർക്കാൻ കരുത്തുള്ളവരെ ഒന്നിപ്പിക്കുവാൻ ഞങ്ങളുണ്ട് എന്ന് മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും കോൺഗ്രസ്സിന് കോൺഗ്രസ്സുകാരെയും മറ്റുള്ളവരെയും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇനിയെങ്കിലും കോൺഗ്രസ് അതിൻ്റെ പഴയകാല പ്രൗഢിയെ ഓർത്ത് മാത്രം ജീവിക്കാൻ ശ്രമിക്കാതെ കോൺഗ്രസ്സിന് സംഭവിച്ച തിരിച്ചടികൾ ഏകദേശം 40 സംഭവിക്കുന്ന ആവർത്തിച്ചിട്ടുള്ള തെറ്റായ രാഷ്ട്രീയ പരീക്ഷണങ്ങളുടെ തുടർച്ചയാണ് എന്ന് സ്വയം ബോധ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിൻ്റെ തകർച്ച പരിഹരിക്കുവാൻ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് സ്വയം കഴിയില്ല എന്ന തിരിച്ചറിവിനൊപ്പം തന്നെ
ബി ജെ പിയുടെ ജനകീയമായ പല മുന്നേറ്റങ്ങളെയും തകർക്കാൻ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് കഴിയുമെന്നിരിക്കെ കോൺഗ്രസ് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വലിയ ജനാധിപത്യ സഹിഷ്ണുതയോടെ കൂടെ നിർത്തിക്കൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും മതനിരപേക്ഷ ജനാധിപത്യ കൊടുക്കൂറിൽ അണിനിരത്തുവാൻ കോൺഗ്രസ് വരും നാളുകൾ ശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെ ശ്രമിച്ചാൽ ഇപ്പോൾ അധികാരത്തിൻ്റെ തണലിൽ ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന പല പ്രാദേശിക പാർട്ടികളും അവരെടുത്ത തെറ്റായ സമീപനങ്ങളെ തിരുത്തി വിശാലമായ മതനിരപേക്ഷ ജനാധിപത്യ ഐക്യത്തിലേക്ക് ഇന്ത്യ എന്ന പരീക്ഷണത്തിലേക്ക് എത്താൻ കൂടി വരാൻ പോകുന്ന മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് അവസരം ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ കോൺഗ്രസ്സിന് സംഭവിച്ച ഉത്തർപ്രദേശിൽ അവർ കാണിച്ച തെറ്റായ പരീക്ഷണം അത് പരാജയപ്പെട്ടത്, ഏറ്റവും അവസാനം മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും കോൺഗ്രസ്സിന് സംഭവിച്ച പരാജയം യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ജയിക്കാൻ അവസരമൊരുക്കി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ ബി ജെ പി എതിർക്കുന്ന മുഴുവൻ പ്രാദേശിക ദേശീയ തലത്തിലുള്ള മറ്റ് പാർട്ടികളെയും ഒന്നിപ്പിക്കാൻ കോൺഗ്രസ് ഇനിയെങ്കിലും കരുത്തു കാട്ടണം. ആ കരുത്തിലൂടെ മാത്രമേ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ആ വിവേകം വൈകിയ കാലത്തെങ്കിലും കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്നുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യയുടെ മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രീയ ലോകം. 1980s വരെ കോൺഗ്രസിനെ പറ്റി പറഞ്ഞിരുന്നത് കോൺഗ്രസ് ഒരു ഹിന്ദി ബെൽറ്റിലെ രാഷ്ട്രീയ പാർട്ടിയാണ് എന്നാണെങ്കിൽ ഇന്ന് കോൺഗ്രസിനെ പറ്റി പറഞ്ഞു കേൾക്കുന്നത് കോൺഗ്രസ് സൗത്ത് ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടിയാണെന്നാണ്. പലപ്പോഴും കർണാടകത്തിലെ കോൺഗ്രസിനുണ്ടായ വിജയം എന്തിനേറെ പറയുന്നു. കോൺഗ്രസ് സമ്പൂർണ്ണമായി തകർന്നടിഞ്ഞ ഇടങ്ങളിൽ നിന്ന് കോൺഗ്രസ്സിന് മടങ്ങി വരാൻ കഴിയുമെന്ന് തെളിയിച്ച തെലങ്കാനയിലെ ഏറ്റവും പുതിയ തെരഞ്ഞെടുപ്പ് വിജയം കോൺഗ്രസിനെ ഒരു തെക്കേ ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടിയായി ചുരുക്കുകയല്ല, മറിച്ച് കോൺഗ്രസ്സിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു ഭാവി ഉണ്ട് എന്നുകൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. തെലങ്കാനയുടെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായി ഇടതുപക്ഷ പൊതുബോധമുള്ള ഒരു രാഷ്ട്രീയ ലോകത്തു നിന്നും കോൺഗ്രസ്സിലേക്ക് ജനങ്ങൾ നടത്തിയ രാഷ്ട്രീയമായ മാറ്റം തെലങ്കാനയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഇടർച്ചയ്ക്ക് അവസരമൊരുക്കിയിരുന്നു. എന്നാൽ അവിടെ നിന്നും ഒരു പ്രാദേശിക രാഷ്ട്രീയ ഗ്രൂപ്പിലേക്ക് പഴയകാല കോൺഗ്രസ് നേതാവ് തെലങ്കാന സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടി നടത്തിയ സമരങ്ങളെ തൻ്റെ വ്യക്തിപരമായ രാഷ്ട്രീയ വിജയം എന്ന തരത്തിലേക്ക് ഒതുക്കിയെടുത്ത് ആ വിജയത്തെ സ്വകാര്യ വിജയമാക്കി മാറ്റി അത് തൻ്റെ കുടുംബവാഴ്ചയ്ക്ക് അവസരമൊരുക്കുമ്പോൾ അതിനെതിരെ കോൺഗ്രസ്സിന് ഈ തെരഞ്ഞെടുപ്പിൽ നടത്താൻ കഴിഞ്ഞ വലിയ വിജയം തീർച്ചയായും കോൺഗ്രസ് എന്ന ജനാധിപത്യ പാർട്ടിക്ക് കഴിയുമെങ്കിൽ തങ്ങൾക്ക് വലിയ തരത്തിൽ രാഷ്ട്രീയ പരീക്ഷണങ്ങളിലൂടെ മടങ്ങി വരാൻ കഴിയും എന്ന് തെളിയിക്കുന്നുണ്ട്. തെലങ്കാനയിലെ കോൺഗ്രസ്സിന് ലഭിച്ച ഊർജം അതേപോലെ വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയ പരീക്ഷണങ്ങളിൽ വിജയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കർണാടകത്തിലും തെലങ്കാനയിലും എടുത്ത പരീക്ഷണങ്ങൾക്കപ്പുറമുള്ള മറ്റു ചില പരീക്ഷണങ്ങൾ ഇന്ത്യയിൽ കോൺഗ്രസ് പൊതുവെ സ്വീകരിക്കണമെന്ന് നമ്മൾ പറയുന്നത്. തെലങ്കാനയിലെ കോൺഗ്രസിൻ്റെ വിജയത്തിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ നൽകിയ സംഭാവന തീർച്ചയായും വിലമതിക്കാൻ കഴിയാത്തതാണ്. അതേസമയം ഇന്ത്യയുടെ മുഖ്യ ശത്രു എന്നത് ബി ജെ പി ഉയർത്തുന്ന അവരുടെ സമീപനങ്ങൾക്കൊപ്പം ബി ജെ പിയെ നിയന്ത്രിക്കുന്ന ആർ എസ് എസിൻ്റെ മതമൗലിക രാഷ്ട്രീയമാണെന്നിരിക്കെ ആ ഹൈന്ദവ മതമൗലിക രാഷ്ട്രീയത്തിനോട് ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് സോഫ്റ്റ് ഹിന്ദുത്വയുടെ പരീക്ഷണത്തിലൂടെ കോൺഗ്രസ്സിന് എവിടെയെങ്കിലും വിജയിച്ച് കയറാം എന്ന് ആഗ്രഹം ഇനിയും അവശേഷിക്കുന്നുവെങ്കിൽ അത് കോൺഗ്രസിൻ്റെ മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ മതനിരപേക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെയും അന്ത്യം കുറിക്കുമെന്നുള്ള ഉത്തരവാദിത്ത ബോധം കോൺഗ്രസ്സുകാർ ഇനിയെങ്കിലും തിരിച്ചറിയണം. തെലങ്കാനയിലെ കോൺഗ്രസിൻ്റെ വിജയം തീർച്ചയായും മരിച്ചുകൊണ്ടിരിക്കുന്നതല്ല പാർട്ടിയല്ല കോൺഗ്രസ് എന്നും കോൺഗ്രസ്സിന് വിജയിച്ചു കയറാൻ കഴിയുമെന്നും ഒരിക്കൽ കൂടി ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്.